എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം പറഞ്ഞിരുന്നു എന്താണ് ആ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു പ്രവർത്തനം പറഞ്ഞിരുന്നു എല്ലാവരും പൂർത്തിയാക്കിയോ ഇതുപോലെ തന്നെയാണോ എല്ലാവരും പൂർത്തിയാക്കിയത് ആണോ നമ്മൾ കഴിഞ്ഞൊരു യൂണിറ്റിൽ പരിചയപ്പെട്ടിരുന്നു നമ്മുടെ അപ്പവും മിന്നുവും ഒരു ഗെയിം കളിച്ച് ഒരു മാന്ത്രിക ചതുരം ഉണ്ടാക്കിയിരുന്നു അല്ലേ അന്നാ മാന്ത്രിക ചതുരത്തിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള സംഖ്യകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെയോ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എല്ലാ സംഖ്യകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കളങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഒന്നു മുതൽ ആറ് വരെയുള്ള മാന്ത്രിക ചതുരത്തിൽ നിന്നും എല്ലാ സംഖ്യകളെയും പട്ടികപ്പെടുത്താനും പഠിച്ചിട്ടുണ്ട് ദാ ആറിന് ശേഷമുള്ള സംഖ്യകൾ ഏഴ് എട്ട് ഒൻപത് പത്ത് നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ ആദ്യം നമുക്ക് ഏഴ് എന്ന സംഖ്യയെ പട്ടികപ്പെടുത്താം എന്താ നോക്കൂ കുത്തനെയുള്ള കോളത്തിലെ ഒന്ന് എന്ന സംഖ്യയും വിലങ്ങനെയുള്ള കോളത്തിലെ ഏഴ് എന്ന സംഖ്യയും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ഏതായിരിക്കും ആ ഏഴാണല്ലേ അതായത് ഒന്നേ ഗുണം ഏഴ് എന്ന് പറയുന്നത് ഏഴ് തന്നെയാണ് ഒന്നേ ഗുണം ഏഴ് സമം ഏഴ് ഇനിയോ വിലങ്ങനെയുള്ള കോളത്തിലെ രണ്ട് എന്ന സംഖ്യയും കുത്തനെയുള്ള കോളത്തിലെ ഏഴ് എന്ന സംഖ്യയും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് പതിനാലാണ് നമുക്കെന്ത് ചെയ്യാം രണ്ടേ ഗുണം ഏഴ് സമം പതിനാല് ടു ഇൻറ്റു സെവൻ ക്വൽസ് ഫോർട്ടീൻ ആ വീണ്ടും നോക്കൂ മൂന്ന് എന്ന സംഖ്യയും ഏഴ് എന്ന സംഖ്യയും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ഏതാ ആ ഇരുപത്തിയൊന്ന് മൂന്നേ ഗുണം ഏഴ് സമം ഇരുപത്തി ഒന്ന് നാലും ഏഴും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് ഇരുപത്തിയെട്ടാണ് ട്വൻറ്റി എയ്റ്റ് ആണ് അല്ലേ ഫോർ ഇൻറ്റു സെവൻ ഈക്വൽസ് ട്വൻ്റി എയ്റ്റ് ഇനിയോ അഞ്ചും ഏഴും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ അഞ്ചേ ഗുണം ഏഴ് ഫൈവ് ഇൻറ്റു സെവൻ ഈക്വൽസ് തേർട്ടി ഫൈവ് ഇനി കൂട്ടുകാർ പറയൂ അടുത്തേതായിരിക്കും സംഖ്യ ആ ആറും ഏഴും കൂടി കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ആറ് ഗുണം ഏഴ് സിക്സ് ഇൻറ്റു സെവൻ എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ആറ് ഗുണം ഏഴ് ഈക്വൽസ് ഫോർട്ടി ടു ഇനി ഏഴേ ഗുണം ഏഴ് ഏഴും ഏഴും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് നാൽപ്പത്തൊമ്പതാണ് ഏഴ് ഗുണം ഏഴ് സമം നാൽപ്പത്തി ഒൻപത് അടുത്തോ എട്ടേ ഗുണം ഏഴ് എട്ടും ഏഴും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് അൻപത്തി ആറാണ് ഫിഫ്റ്റി സിക്സ് ആണല്ലേ എയ്റ്റ് ഇൻറ്റു സെവൻ ഈക്വൽസ് ഫിഫ്റ്റി സിക്സ് ഇനി ഒൻപതേ ഗുണം ഏഴ് ഒൻപതും ഏഴും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഒൻപതേ ഗുണം ഏഴ് എത്രയാ നോക്കിയേ അറുപത്തി മൂന്നാണ് അല്ലേ നയൻ ഇൻറ്റു സെവൻ ഈക്വൽസ് സിക്സ്റ്റി ത്രീ അവസാനമായി വില എങ്ങനെയുള്ള കോളത്തിലെ പത്ത് എന്ന സംഖ്യയും കുത്തനെയുള്ള കോളത്തിലെ ഏഴ് എന്ന സംഖ്യയും കൂടി ചേരുന്ന സംഖ്യ പത്തേ ഗുണം ഏഴ് എത്രയാ ആ എഴുപതാണ് ടെൻ ഇൻറ്റു സെവൻ ഈക്വൽസ് സെവൻറ്റി അപ്പോൾ നമ്മളിവിടെ ഏഴ് എന്ന സംഖ്യയെ പട്ടികപ്പെടുത്താൻ പഠിച്ചു പഴയ യൂണിറ്റിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകളാണ് നമ്മൾ പട്ടികപ്പെടുത്തിയത് ഇവിടെ ഏഴ് എന്ന സംഖ്യയെ പട്ടികപ്പെടുത്തി ഇനി ഏതൊക്കെയാണ് നമുക്ക് പട്ടികപ്പെടുത്തേണ്ടത് എട്ടും ഒൻപതും പത്തും പട്ടികപ്പെടുത്തണം അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം എട്ടൊന്ന് പട്ടികപ്പെടുത്താം അതാ നോക്കൂ വിലങ്ങനെയുള്ള കോളത്തിലെ ഒന്ന് എന്ന സംഖ്യയും കുത്തനെയുള്ള കോളത്തിലെ എട്ട് എന്ന സംഖ്യയും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ഏതാണ് ഇതാ ഇതാണ് എത്രയാണ് എട്ടാണ് ഒന്നേ ഗുണം എട്ട് സമം എട്ട് വിലങ്ങനെയുള്ള കോളത്തിലെ രണ്ട് എന്ന സംഖ്യയും കുത്തനെയുള്ള കോളത്തിലെ എട്ട് എന്ന സംഖ്യയും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് പതിനാറാണ് അല്ലേ ആണ് അപ്പോൾ നമുക്ക് രണ്ടേ ഗുണം എട്ട് സമം പതിനാറ് ടു ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് സിക്സ്റ്റീൻ ഇനിയോ മൂന്നും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ത്രീ ഇൻറ്റു എയ്റ്റ് മൂന്നേ ഗുണം എട്ട് എത്രയാണ് ഇരുപത്തി നാലാണ് അല്ലേ ട്വൻ്റി ഫോർ ആണ് ശരി ഇതുപോലെ നമുക്ക് ഇനി പട്ടികപ്പെടുത്താം നാലും എട്ടും ചേരുന്ന കോളത്തിലെ സംഖ്യ നാലേ ഗുണം എട്ട് നാലേ ഗുണം എട്ട് സമം മുപ്പത്തിരണ്ട് അഞ്ചും എട്ടും കൂടി കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ അഞ്ചേ ഗുണം എട്ട് ഫൈവ് ഇൻറ്റു എയ്റ്റ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്രയാ അഞ്ചും എട്ടും കൂടി കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ നാൽപ്പതാണ് അഞ്ചേ ഗുണം എട്ട് നാൽപ്പത് ഇനി ആറും എട്ടും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ആറ് ഗുണം എട്ട് എത്രയാൽപ്പത്തി എട്ടാണ് ഫോർട്ടി എയ്റ്റ് ആണ് സിക്സ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഇനി ഏഴും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഏഴ് ഗുണം എട്ട് എത്രയാ അൻപത്തി ആറാണ് ഫിഫ്റ്റി സിക്സ് ആണ് ഏഴ് ഗുണം എട്ട് സമം സെവൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് ഫിഫ്റ്റി സിക്സ് ഇനി എട്ടും എട്ടും കൂടി കൂടിച്ചേരുന്ന സംഖ്യ എട്ടും എട്ടും കൂടി കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എട്ട് ഗുണം എട്ട് എട്ട് ഗുണം എട്ട് എത്രയാ നോക്കിയേ ആ അറുപത്തി നാലാണ് ഇനി ഒൻപതും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഒൻപതേ ഗുണം എട്ട് നയൻ ഇൻറ്റു എയ്റ്റ് നയൻ ഇൻറ്റു എയ്റ്റ് എത്രയാ ആ എഴുപത്തി രണ്ടാണ് നയൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് സെവൻറ്റി ടു ഇനിയുള്ളത് പത്തും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ പത്തേ ഗുണം എട്ട് ടെൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ ഒൻപതും കൂടി ഒന്ന് പട്ടികപ്പെടുത്താം അല്ലേ ആ നോക്കൂ ഒന്നും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് ഒൻപത് തന്നെയാണ് ഒന്നേ ഗുണം ഒൻപത് സമം ഒൻപത് വൺ ഇൻറ്റു നയൺ ഈക്വൽസ് നയൺ രണ്ടും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ടു ഇൻറ്റു നയൻ രണ്ടേ ഗുണം ഒൻപത് എത്രയാണ് കൂട്ടുകാരെന്ന് പറഞ്ഞേതാ ഇവിടെ നോക്കിക്കേ രണ്ടും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ആ പതിനെട്ടാണ് ഇനി മൂന്നും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ മൂന്നേ ഗുണം ഒൻപത് സമം ഇരുപത്തിയേഴ് ട്വൻറ്റി സെവൻ ഇനിയോ നാലും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഫോർ ഇൻറ്റു നയൺ നാലേ ഗുണം ഒൻപത് എത്രയാ ആ മുപ്പത്തിയാറാണ് തേട്ടി ആണ് ഇനി അഞ്ചും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ അഞ്ച് ഗുണം ഒൻപത് സമം നാൽപ്പത്തി അഞ്ച് ഫോർട്ടി ഫൈവ് ഇനിയോ ആറും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ ആറ് ഗുണം ഒൻപത് എത്രയാണ് ആ അൻപത്തി നാലാണ് സിക്സ് ഇൻറ്റു നയൺ ഈക്വൽസ് ഫോർ ഇനി ഏഴും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഏഴേ ഗുണം ഒൻപത് ആ അറുപത്തി മൂന്ന് സെവൻ ഇൻറ്റു നയൻ ഈക്വൽസ് സിക്സ്റ്റി ത്രീ ഇനി എട്ടും ഒൻപതും എട്ടേ ഗുണം ഒൻപത് എയ്റ്റ് ഇൻറ്റു നയൻ ഈക്വൽസ് സെവൻറ്റി ടു ഇനിയോ ഒൻപതും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഒൻപതേ ഗുണം ഒൻപത് നയൻ ഇൻറ്റു നയൻ ഈക്വൽസ് എയ്റ്റി വൺ എന്താ അവസാനമായി പത്തേ ഗുണം ഒൻപത് പത്തും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ടെൻ ഇൻറ്റു നയൺ നയൻറ്റി പത്തേ ഗുണം ഒൻപത് തൊണ്ണൂറ് അപ്പോൾ നമ്മൾ ഈ മാന്ത്രിക ക്ഷേത്രത്തിൽ നിന്നും ഏഴിനെയും എട്ടിനെയും ഒൻപതിനെയും പട്ടികപ്പെടുത്താൻ പഠിച്ചു ഇനിയുള്ള പത്ത് എന്ന സംഖ്യ കൂട്ടുകാർ പട്ടികപ്പെടുത്തണം കൂട്ടുകാർ ഇവിടെ നോക്കിയേ ഇവിടെ എന്തെങ്കിലും ഈ മാന്ത്രിക ചരിരത്തിൽ പ്രത്യേകതകൾ കാണുന്നുണ്ടോ കാണുന്നുണ്ട് കുറച്ച് സംഖ്യകൾ നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് നീല നിറത്തിലുള്ള സംഖ്യകളുടെ പ്രത്യേകത ആ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലും പഠിച്ചിരുന്നു അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ രണ്ട് എന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇവിടെ നീല അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് എന്ന സംഖ്യയെ ഒന്ന് കൊണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒന്നാണെന്ന് നീല അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇവിടെ നീല അക്ഷരത്തിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ ഈ മാന്ത്രിക ചതുരത്തിൽ വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ ഉണ്ടോ ആ ഏതൊരു സംഖ്യയെയും ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം വരുന്നത് അല്ലേ ഉദാഹരണത്തിന് നാല് എന്ന സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്രയായിരിക്കും നാലായിരിക്കും ആറ് എന്ന സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്രയായിരിക്കും ആറായിരിക്കും ഒൻപത് എന്ന സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്രയാ ഒൻപതാണ് അതായത് ഏതൊരു സംഖ്യയെയും ഒന്നുകൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ ഉണ്ടോ ആ ഏതൊരു സംഖ്യയെയും കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഉത്തരം അല്ലേ ഏതൊരു സംഖ്യയും കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ ഇരട്ടിയാണ് ഉത്തരം ഉദാഹരണത്തിന് മൂന്ന് എന്ന സംഖ്യ രണ്ടു കൊണ്ട് ഗുണിക്കുന്നു എത്രയാണ് ഉത്തരം കിട്ടുന്നത് ആറാണ് ഉത്തരം കിട്ടുന്നത് അല്ലേ ആറ് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഇരട്ടിയാണ് ആണല്ലോ ശരി അഞ്ച് എന്ന സംഖ്യയെ ഞാൻ രണ്ടു കൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്ര കിട്ടി പത്ത് എന്ന് കിട്ടി ടു ഇൻറ്റു ഫൈവ് ഈക്വൽസ് ടെൻ ടെൻ എന്ന് പറയുന്നത് അഞ്ചിൻ്റെ ഇരട്ടിയാണ് പത്ത് എന്ന് പറയുന്നത് അഞ്ചിൻ്റെ ഇരട്ടിയാണ് പിന്നെ ഒൻപത് എന്ന സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്ര കിട്ടി പതിനെട്ട് കിട്ടി പതിനെട്ട് എന്ന് പറയുന്നത് ഒൻപതിൻ്റെ ഇരട്ടിയാണ് അപ്പോൾ ഏത് സംഖ്യയെയും രണ്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ആ പിന്നെ വേറെയും പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഈ മാന്ത്രിക ചരിയത്തിന് എന്താണ് ഒരു സംഖ്യയുടെ നിശ്ചിത മടങ്ങ് കാണുന്നതിന് ആ സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി ഉദാഹരണത്തിന് അഞ്ച് എന്ന സംഖ്യയുടെ അഞ്ച് മടങ്ങ് കാണണം നമ്മൾ എന്ത് ചെയ്താൽ മതി അഞ്ചിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി കിട്ടുന്ന ഉത്തരം എത്രയാണ് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അഞ്ചിൻ്റെ അഞ്ച് മടങ്ങാണ് അല്ലെങ്കിൽ അഞ്ചിരട്ടിയാണ് പിന്നെ നാല് എന്ന സംഖ്യയെ നാല് കൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്രയാണ് പതിനാറ് എന്ന് കിട്ടും അല്ലേ നാലേ ഗുണം നാല് പതിനാറ് നാലിൻ്റെ ട്ടിയാണ് പതിനാറ് നാലിൻ്റെ നാല് മടങ്ങാണ് പതിനാറ് പിന്നെ എട്ടിനെ എട്ട് കൊണ്ട് ഗുണിക്കുന്നു ഉത്തരം എത്രയാ ആ അറുപത്തി നാലാണ് എട്ടേ ഗുണം എട്ട് എത്രയാ സിക്സ്റ്റി ഫോർ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് എട്ടിൻ്റെ എട്ട് മടങ്ങാണ് അല്ലെങ്കിൽ എട്ടിൻ്റെ എട്ട് ഇരട്ടിയാണ് ഇനി പത്തിനെ പത്ത് കൊണ്ട് ഗുണിക്കുന്നു ഉത്തരം നൂറായിരിക്കും നൂറ് എന്ന് പറയുന്നത് പത്തിൻ്റെ പത്തിരട്ടിയാണ് അല്ലെങ്കിൽ പത്തിൻ്റെ പത്ത് മടങ്ങാണ് നൂറ് എന്ന് പറയുന്നത് ഇതാ നോക്കൂ കൂട്ടുകാരെ ഈ മാന്ത്രിക ചതുരം ഉപയോഗിച്ച് ഒരു ഗുണനക്കണക്ക് ചെയ്താലോ ഇതാ നോക്കൂ ഒരു പേനയ്ക്ക് ഏഴ് രൂപ എട്ട് പേനയ്ക്ക് വില വിലയെത്ര നമുക്കീ മാന്ത്രിക ചതുരം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അല്ലേ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് ഏഴ് രൂപയാണ് അങ്ങനെയെങ്കിൽ എട്ട് പേനയുടെ വില എന്ത് നമുക്കറിയാം ഏഴ് ഗുണം എട്ട് ഏഴിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി സെവൻ ഇൻറ്റു എയ്റ്റ് അത് നമുക്ക് ഈ മാന്ത്രിക ചതുരത്തിൽ നിന്നും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും ഇതാ നോക്കൂ ഏഴും എട്ടും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് ഏഴ് ഗുണം എട്ട് ആ അൻപത്തി ആറാണ് അല്ലേ സെവൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് ഫിഫ്റ്റി സിക്സ് അപ്പോൾ ഒരു പേനയുടെ വില ഏഴ് രൂപയാണെങ്കിൽ എട്ട് പേനയുടെ വില എത്രയായിരിക്കും അൻപത്തിയാറ് രൂപയാണ് ഇതാ നോക്കൂ ഒരു പാക്കറ്റിൽ ഏഴ് പന്തുകൾ ഒമ്പത് പാക്കറ്റിൽ എത്ര പന്തുകളുണ്ട് നമുക്ക് ഈ മാന്ത്രിക ചതുരത്തിൻ്റെ കൂടി ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് ഒരു പാക്കറ്റിൽ ഏഴ് പന്തുകൾ അങ്ങനെയാണെങ്കിൽ ഒൻപത് പാക്കറ്റിൽ എത്ര പന്തുകൾ നമുക്കറിയാം ഏഴേ ഗുണം ഒൻപത് ഏഴ് ഗുണം ഒൻപത് നമുക്ക് ഈ മാന്ത്രിക ചേരത്തിൽ നിന്നും കണ്ടെത്താൻ പറ്റും അല്ലേ ഏഴും ഒൻപതും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് ആ അറുപത്തി മൂന്നാണ് സിക്സ്റ്റി ത്രീ ആണ് സെവൻ ഇൻറ്റു നയൻ ഇക്വൽസ് സിക്സ്റ്റി ത്രീ ഇപ്പോൾ ഒരു പാക്കറ്റിൽ ഏഴ് പന്തുകൾ ഒമ്പത് പാക്കറ്റിൽ എത്ര പന്തുകൾ ഉണ്ടായിരിക്കും അറുപത്തി മൂന്ന് പന്തുകൾ ഉണ്ടായിരിക്കും ഇതാ നോക്കൂ ഏഴ് രൂപ വീതം വിലയുള്ള ഏഴ് നോട്ട് ബുക്കിന് വില എത്ര ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് ഏഴ് രൂപയാണ് അങ്ങനെയുള്ള ഏഴ് നോട്ട് ബുക്കുകളുടെ വില നമുക്ക് കാണേണ്ടതുണ്ട് ഏഴ് 7. ഏഴ് നമുക്ക് എന്തു ചെയ്യാം മാന്ത്രിക ചതുരം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നാ നോക്കൂ ഏഴും ഏഴും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഏഴേ ഗുണം ഏഴ് സെവൻ ഇൻറ്റു സെവൻ എത്രയാണ് ആ നാൽപ്പത്തിയൊൻപതാണ് ഒരു നോട്ട് ബുക്കിൻ്റെ വില ഏഴ് രൂപയാണെങ്കിൽ ഏഴ് നോട്ട് ബുക്കിൻ്റെ വില ഏഴേ ഗുണം ഏഴ് എത്രയാണ് നാൽപ്പത്തൊമ്പതാണ് എന്താ എവിടെയോ ഒരു ഷട്ടിൽ ആറ് ബട്ടൺ ഒൻപത് ഷർട്ടിൽ എത്ര ബട്ടൺ ഉണ്ടായിരിക്കും ഒരു ഷർട്ടിൽ ആറ് ബട്ടൺ ആണുള്ളത് ആറ് അങ്ങനെയെങ്കിൽ ഒൻപത് ഷർട്ടിൽ എത്ര ബട്ടൺസുകൾ ഉണ്ടായിരിക്കും ആറ് ഗുണം ഒൻപത് ആ കൂട്ടുകാരാ നോക്കിയേ ആറ് ഗുണം ഒൻപത് സിക്സ് ഇൻറ്റു നയൺ ആ കൂട്ടുകാരൻ നോക്കിയേ ഇവിടെ ആറും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ സിക്സ് ഇൻറ്റു നയൺ ആറ് ഗുണം ഒൻപത് എത്രയാണ് ദാ കിടപ്പുണ്ട് എത്രയാണ് അൻപത്തി നാലാണ് അറേ ഗുണം ഒൻപത് സിക്സ് ഇൻറ്റു നയൺ ഈക്വൽസ് ഫിഫ്റ്റി ഫോർ ഒരു ഷട്ടിൽ ആറ് ബട്ടണുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒൻപത് ഷട്ടിൽ എത്ര ബട്ടണുകൾ ഉണ്ടായിരിക്കും അൻപത്തി നാല് ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ നോക്കൂ ഒരു പാക്കറ്റിൽ ഒമ്പത് ഉണ്ണിയപ്പമുണ്ട് അങ്ങനെയെങ്കിൽ ഒൻപത് പാക്കറ്റിൽ എത്ര ഉണ്ണിയപ്പം ഉണ്ട് കൂട്ടുകാർ കണ്ടുപിടിക്കാം ഇനി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഈ മാന്ത്രിക ചതുരം ഉപയോഗിച്ച് അല്ലേ ഒരു പാക്കറ്റിൽ ഒൻപത് ഉണ്ണിയപ്പമാണ് ഒൻപത് എത്ര പാക്കറ്റുണ്ട് ആ ഒൻപത് പാക്കറ്റുണ്ട് ഒൻപതേ ഗുണം ഒൻപത് നയൺ ഇൻറ്റു നയൺ ആ നോക്കൂ ഒൻപതും ഒൻപതും കൂടിച്ചേരുന്ന കോളത്തിലെ സംഖ്യ എത്രയാണ് ആ എൺപത്തി ഒന്നാണ് എയ്റ്റി വൺ ആണ് അല്ലേ ഒൻപതേ ഗുണം ഒൻപത് എൺപത്തി ഒന്ന് നയൺ ഇൻറ്റു നയൺ ഈക്വൽസ് എയ്റ്റി വൺ ഒരു പാക്കറ്റിൽ ഒൻപത് ഉണ്ണിയപ്പമുണ്ട് അങ്ങനെയെങ്കിൽ ഒൻപത് പാക്കറ്റിൽ എത്ര ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും എൺപത്തിയൊന്ന് ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും ഇവിടെയോ ഒരു വരിയിൽ ആറ് സീറ്റുകൾ അങ്ങനെയെങ്കിൽ എട്ട് വരിയിൽ എത്ര സീറ്റുകൾ ഒരു വരിയിൽ ആറ് സീറ്റുകളാണ് എത്ര ഉള്ളത് ഇവിടെ എട്ട് വരിയുണ്ട് ആറ് ഗുണം എട്ട് സിക്സ് ഇൻറ്റു എയ്റ്റ് അത് നോക്കൂ ആറും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ആറ് ഗുണം എട്ട് എത്രയാണ് നാൽപ്പത്തിയെട്ടാണ് ആറ് ഗുണം എട്ട് സിക്സ് ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് ഫോർട്ടി എയ്റ്റ് കൂട്ടുകാരെ ഇത് നമുക്കൊന്ന് തിരിച്ചും എഴുതി കൂടെ ആറ് ഗുണം എട്ട് എന്നത് നാൽപ്പത്തെട്ടാണെങ്കിൽ ആ നമ്മൾ നേരത്തെ ഒരു യൂണിറ്റിൽ പരിചയപ്പെട്ടു ഗുണിത വസ്തുക്കൾ പരസ്പരം ക്രമം മാറിയാലും അവയുടെ ഉത്തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല ആറ് ഗുണം എട്ട് നാൽപ്പത്തി എട്ട് ആണെങ്കിൽ എട്ടേ ഗുണം ആറും എത്രയായിരിക്കും നാൽപ്പത്തിയെട്ടാണ് സിക്സ് ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് ഫോർട്ടിഎറ്റ് അതുപോലെ ഈക്വൽസ് ഫോർട്ടി എയ്റ്റ് നമ്മുടെ മിന്നാരം കൊന്ന് സ്കൂളിലെ മാഷ് കുട്ടികളോട് എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടാലോ കുട്ടികളെ നമ്മുടെ സ്കൂളിലെ കാർഷിക ക്ലബിന്റെ പ്രവർത്തനം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് പച്ചക്കറി തോട്ടമൊക്കെ ആകെ നാശമായിട്ടുണ്ട് ക്ലബിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കാർഷിക ക്ലബിലെ അംഗങ്ങളെ എട്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പിലും നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികൾ വീതവും അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികൾ വീതവും ഉണ്ടായിരിക്കും ആ പിന്നെ ഒരു കാര്യം വളരെ മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പിന് എന്റെ വക ഒരു സമ്മാനവും ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ കൂട്ടുകാർ മിന്നാരംകുന്ന് സ്കൂളിലെ മാഷ് പറഞ്ഞത് കേട്ടില്ലേ എന്താ പറഞ്ഞത് ആ അവിടെ പച്ചക്കറി തോട്ടമൊക്കെ ആകെ നാശമായിരിക്കുകയാണ് കാർഷിക ക്ലബിൻ്റെ പ്രവർത്തനമൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല അതിന് മാഷ് കണ്ടുപിടിച്ചൊരു ഉപായമുണ്ട് എന്താണെന്നറിയാമോ ആ കുട്ടികളെ എട്ട് ഗ്രൂപ്പുകളാക്കി മാറ്റി ആ ഗ്രൂപ്പിൽ നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികളും അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികളും വീതമുള്ള എട്ട് ഗ്രൂപ്പുകളാക്കി മാറ്റി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രൂപ്പുകളാക്കി മാറ്റിയതെന്ന് ഒന്നാമത്തെ ഗ്രൂപ്പിൽ നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികളുണ്ട് നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികളുണ്ട് അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികളുമുണ്ട് അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികളുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ ആകെ എത്ര പേരുണ്ടായിരിക്കും മൂന്നേ അധികം നാലാണ് അല്ലേ ത്രീ പ്ലസ് ആണ് നമുക്കറിയാം എത്രയാ ആ ഏഴ് പേരുണ്ടായിരിക്കും ഇതുപോലെയുള്ള എത്ര ഗ്രൂപ്പുകളാക്കിയാണ് മാഷ് മാറ്റിയത് എട്ട് ഗ്രൂപ്പുകളാക്കി അല്ലേ എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികളും അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികളും ഉണ്ടായിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെയാണ് നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികളും അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികളും അങ്ങനെ ഏഴ് പേരുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെയാണ് മൂന്നേയധികം നാല് സമം ഏഴ് നാലാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മൂന്ന് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലെ നാല് കുട്ടികൾ ആകെ ഏഴ് പേർ അഞ്ചാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെ മൂന്നേ അധികം നാല് ത്രീ പ്ലസ് ഫോർ ഈക്വൽസ് സെവൻ ആറാമത്തെ ഗ്രൂപ്പിലും മൂന്നേയധികം നാല് ത്രീ പ്ലസ് ഫോർ ഈക്വൽസ് സെവൻ ഏഴ് ഏഴാമത്തെ ഗ്രൂപ്പ് മൂന്നേയധികം നാല് സമം ഏഴ് എട്ടാമത്തെ ഗ്രൂപ്പ് മൂന്നേയധികം നാല് ഈക്വൽസ് സെവൻ ഇതാ നോക്കൂ എല്ലാ ഗ്രൂപ്പിലും ഏഴ് കുട്ടികൾ വീതമുണ്ട് ആകെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം ഏഴാണ് അങ്ങനെ എത്ര ഗ്രൂപ്പുകളുണ്ട് എട്ട് ഗ്രൂപ്പുകളുണ്ട് ഏഴ് ഗുണം എട്ട് സെവൻ ഇൻറ്റു എയ്റ്റ് നമുക്ക് ഉത്തരം കണ്ടെത്താം മാന്ത്രിക ചതുരത്തിൻ്റെ സഹായത്തോടു കൂടി ആ നോക്കൂ ഏഴും എട്ടും കൂടി ചേരുന്ന കോളത്തിലെ സംഖ്യ ഏഴേ ഗുണം എട്ട് സെവൻ ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് എത്രയാ സിക്സ് അമ്പത്തി ആറാണ് അല്ലേ ഒരു ഗ്രൂപ്പിൽ ഏഴ് കുട്ടികൾ ആകെ എത്ര ഗ്രൂപ്പുകളാക്കി മാറ്റി എട്ട് ഗ്രൂപ്പുകളാക്കി മാറ്റി ആകെ എത്ര കുട്ടികളുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലുമായി ആ അൻപത്തിയാറ് കുട്ടികളുണ്ട് ഇനി കൂട്ടുകാർ കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ മൂന്ന് പ്രവർത്തനങ്ങൾ അതായത് രാമുവിൻ്റെ ക്ലാസ് മുറി രാമുവിൻ്റെ അച്ഛൻ ഒരു പാക്കറ്റിൽ എന്നു തുടങ്ങുന്ന മൂന്ന് പ്രവർത്തനങ്ങൾ അടുത്ത ഗണിത ക്ലാസ്സിന് മുമ്പായി എല്ലാവരും ചെയ്യണം രാമുവിൻ്റെ ക്ലാസ് മുറി ടൈൽ പാകിയതാണ് ഒരു വരിയിൽ എട്ട് ടൈലുകൾ അങ്ങനെയുള്ള ഒൻപത് വരികൾ എങ്കിൽ ക്ലാസ് മുറിയിലാകെ എത്ര ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് രാമുവിൻ്റെ അച്ഛൻ ദിവസവും ആറ് ലിറ്റർ പാൽ വിൽക്കും എങ്കിൽ ഒരാഴ്ച കൊണ്ട് എത്ര ലിറ്റർ പാൽ വിൽക്കും ഒരു പാക്കറ്റിൽ അഞ്ച് നോട്ട് പുസ്തകങ്ങൾ ഒൻപത് പാക്കറ്റിൽ എത്ര നോട്ട് പുസ്തകങ്ങൾ ഉണ്ടാകും അപ്പോൾ കൂട്ടുകാരെ വീണ്ടും കുറേ ഗണിത വിശേഷങ്ങളുമായി നമുക്ക് அடுத்த கிளாஸில் காணும்